രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിച്ചാലും രാഷ്ട്രീയ സമവാക്യങ്ങൾ അങ്ങനെയൊന്നും മാറാത്ത അഞ്ച് മണ്ഡലങ്ങളാണ് കാസർഗോഡ് ജില്ലയുടെ സവിശേഷത. അഞ്ചിൽ മൂന്ന് ഇടതിനൊപ്പവും രണ്ട് മുസ്ലിം ലീഗിനൊപ്പവും. ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് കരുതിയെങ്കിലും കയ്യകലെ തെന്നിമാറിയ മഞ്ചേശ്വരം കൂടി ഉൾപ്പെടുന്ന സപ്തഭാഷ സംഗമഭൂമി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കാനായത് യു ഡി എഫിന് കരുത്തു പകരുന്നു. അതേസമയം മഞ്ചേശ്വരത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച എം സി കമറുദ്ദീൻ നിക്ഷേപ തട്ടിപ്പിൽ ജയിലിൽ പോകേണ്ടി വന്നത് യു ഡി എഫിന് തിരിച്ചടിയാവും. വാശിയേറെ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം. പി ബി അബ്ദുൾ റസാഖിന്റെ നിര്യാണത്തോടെ 2019 ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് എം സി കമറുദ്ദീൻ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും നിക്ഷേപ തട്ടിപ്പ് വിവാദങ്ങളും അറസ്റ്റും ലീഗിന്റെ അടിത്തറ ഇളക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എയും എൽ ഡി എഫും. ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ട് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ പി പി വി മുസ്തഫയാണ് എൽ ഡി എഫിനായി രംഗത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ബി ജെ പി സ്ഥാനാർത്ഥിയായി ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് മത്സരിച്ചേക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 89 വോട്ടിന് പരാജയപ്പെട്ട ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന അഭ്യൂഹം ഉയർന്നിരുന്നെങ്കിലും ഉണ്ടാവില്ലെന്നാണ് ബി ജെ പി നേതൃത്വങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. കമറുദ്ദീൻ വിഷയം സൃഷ്ടിച്ച ക്ഷീണത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ട്രഷറർ കല്ലട്ര മാഹിൻ ഹാജി, കാസർഗോഡ് നഗരസഭാ മുൻ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായ ടി ഇ അബ്ദുള്ള എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. ലീഗിന്റെ ഉറച്ച കോട്ടയാണ് കാസർഗോഡ്. ഇവിടെ മത്സരം ബി ജെ പിയും ലീഗും തമ്മിലാണ്. ഇക്കുറി സ്ഥാനാർത്ഥിയായി കെ എം ഷാജിയെ കാസർഗോഡ് മത്സരിപ്പിക്കുമെന്ന അഭ്യൂഹം മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നുവെങ്കിലും പ്രാദേശിക എതിർപ്പിനെ തുടർന്ന് എ എൻ എ നെല്ലിക്കുന്ന എം എൽ എക്ക് ഒരവസരം കൂടി നൽകണമെന്നാണ് പാർട്ടി തീരുമാനം. എൽ ഡി എഫിലാവട്ടെ തുടർച്ചയായി ഐ എൻ എൽ സ്ഥാനാർത്ഥി മത്സരിച്ച് തോൽക്കുന്ന ഈ മണ്ഡലത്തിൽ ഇത്തവണ സി പി എം ഏറ്റെടുത്ത് പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനുള്ള നീക്കവും സജീവമാണ്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ജയലക്ഷ്മി എൻ ഭട്ടിന്റെ പേരാണ് കേൾക്കുന്നത്. ഉദുമ മണ്ഡലത്തിലെ പെരിയ ഇരട്ടക്കൊലപാതകം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഗതിമാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. യു ഡി എഫിൽ പ്രധാനമായും മൂന്ന് പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഡി സി സി പ്രസിഡന്റ് ഹക്കിം കുന്നിൽ, കെ പി സി സി സെക്രട്ടറിയായ കെ നീലകണ്ഠൻ ബാലകൃഷ്ണൻ പെരിയ എന്നിവർ. എ ഗ്രൂപ്പ് ഒറ്റക്കെട്ടായിട്ടാണ് ഹക്കിമിന് വേണ്ടി രംഗത്തുള്ളത്. ഉമ്മൻചാണ്ടിയുടെ പിന്തുണയിലാണ് ഹക്കിമിന്റെ പ്രതീക്ഷ. പക്ഷേ കാലങ്ങളായി ഐ ഗ്രൂപ്പിന്റെ കൈവശമുള്ള മണ്ഡലമാണിത്. എ ഗ്രൂപ്പിൽ നിന്ന് കെ നീലകണ്ഠന്റെ പേരാണുള്ളത്. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. എൽ ഡി എഫിൽ സി പി എമ്മിന്റെ സി എച്ച് കുഞ്ഞമ്പൂവിനാണ് സാധ്യത. ബി ജെ പി നിർണായക ശക്തിയല്ലാത്ത മണ്ഡലമായതിനാൽ സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ഇതുവരെ ലഭ്യമല്ല. ഇടതുപക്ഷത്തിന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കാഞ്ഞങ്ങാട്. 1987 എൻ മനോഹരനിലൂടെ കോൺഗ്രസ് അട്ടിമറി വിജയം നേടിയത് ഒഴിച്ചു നിർത്തിയാൽ എന്നും ഇടതിനൊപ്പം നിന്ന ചരിത്രമാണുള്ളത്. സി പി ഐ സ്ഥാനാർത്ഥി രണ്ട് തവണ അംഗം കുറച്ച് ഇ ചന്ദ്രശേഖരൻ ഒഴിവാകുന്ന പക്ഷം സി പി എം ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ബംഗളം കുഞ്ഞികൃഷ്ണൻ എന്നിവരിൽ ആരെങ്കിലും സ്ഥാനാർത്ഥിയായേക്കും. കോൺഗ്രസിൽ രാജു കട്ടക്കയം, പി വി സുരേഷ്, വിനശ്വര ഭട്ട് എന്നീ പേരുകളാണ് ഉയരുന്നത്. ബി ജെ പി സ്ഥാനാർത്ഥി ചർച്ച തുടങ്ങിയിട്ടില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇടതിനൊപ്പം നിന്ന് കേരളത്തിന് മുഖ്യമന്ത്രിയെ വരെ സംഭാവന ചെയ്ത മണ്ഡലമാണ് തൃക്കരിപ്പൂർ. എ കെ ജിയുടെ മരുമകൻ പി കരുണാകരനും കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ പ്രഗത്ഭനായ ഇ കെ നയനാരും മത്സരിച്ച് ജയിച്ച് നിയമസഭയിലെത്തിയ തൃക്കരിപ്പൂർ ഇടതു കോട്ടയാണ്. നിലവിലെ എം എൽ എ എം രാജഗോപാലൻ മത്സരിക്കേണ്ടെന്നതാണ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. പകരം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായേക്കും. തൃക്കരിപ്പൂരിൽ യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചിത്രം തെളിഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി mangalam.com സന്ദർശിക്കുക.